തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചന ധ്യാനത്തിനായി സെഫന്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം നാം ധ്യാനിക്കാൻ പോകുക. ദൈവമായ യഹോവയെ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. ഈ വാക്യത്തിൽ ദൈവം സന്ദർശിച്ചാൽ മനുഷ്യൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ദൈവം സംസാരിക്കുക. നിശ്ചയമായും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. പക്ഷെ ദൈവം നിങ്ങളെ ഒന്ന് സന്ദർശിക്കണം. കർത്താവേ, നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. ഞാൻ കുറേ നാളായിട്ട് ഒരേ അവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ ഭയങ്കര മോശകരമായ അനുഭവമാണ്. എൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശകരമാണ്. എൻ്റെ ആ സ്ഥിതിക്കൊരു മാറ്റം തരണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് ദൈവം ഇന്ന് സംസാരിക്കുക. ദൈവം സന്ദർശിച്ചാൽ നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം സന്ദർശിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് 2-ാമത്തെ ഒരാശയം, 1-ാം അധ്യായം 6-ാം വാക്യം. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോരുവാൻ തൻ്റെ മരുമകളോടുകൂടെ പുറപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുക, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. അവിടെ നിങ്ങൾക്കറിയാം, യഹൂദിയിലെ ബേതലഹേമിൽ വലിയ ക്ഷാമം നേരിട്ടു. ആ ക്ഷാമം നിമിത്തമാണ് ആ കുടുംബം മോവാബിലേക്ക് ഇറങ്ങിപ്പോയത്. പക്ഷെ മോവാബി വെച്ച് അവരറിഞ്ഞു, ബേതലഹേമിനെ ദൈവം സന്ദർശിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നാം ധ്യാനിക്കുന്ന വിഷയം, ദൈവം സന്ദർശിച്ചാൽ നിൻ്റെ ക്ഷാമം മാറി നിൻ്റെ നന്മ വെളിപ്പെടും. വളരെ വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ഷാമം, കർത്താവേ ഇതെന്തൊരവസ്ഥയാണ്, ഇതിന്ന് എനിക്കെന്ത് മോചനമുണ്ടെന്ന് 100 ചോദ്യങ്ങൾ മനുഷ്യൻ്റെ മനോമുഖത്തുതിക്കുമ്പോൾ എൻ്റെ ദൈവം ഒന്ന് സന്ദർശിച്ചാൽ, ദൈവ സാന്നിധ്യം നിൻ്റെ വീടിൻ്റെ മുകളിലൊന്ന് വെളിപ്പെട്ടാൽ, നിൻ്റെ മേലൊന്ന് വെളിപ്പെട്ടാൽ നിൻ്റെ സ്ഥിതിക്ക് വലിയ മാറ്റം കർത്താവ് തരും. ഹല്ലേലൂയ. ദൈവം സന്ദർശിച്ച് അവരുടെ സ്ഥിതിയെ മാറ്റി. ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും അവരുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ കഷ്ടതയെ എൻ്റെ ദൈവം കടാക്ഷിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിയാത്ത കഷ്ടതകളെ സന്ദർശിക്കുന്നൊരു കർത്താവ് സന്ദർശിച്ച് അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. 3 ആശയങ്ങൾ ഈ മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞു. 1, ദൈവം സന്ദർശിച്ചാൽ നിങ്ങളുടെ സ്ഥിതി മാറും. 2, ദൈവം സന്ദർശിച്ചാൽ നിൻ്റെ ക്ഷാമം മാറി ഒരനുഗ്രഹത്തിലേക്ക് നീ വരും. 3, ദൈവം സന്ദർശിച്ചാൽ നിൻ്റെ കഷ്ടതയെ ദൈവം കടാക്ഷിക്കും. കർത്താവേ, എനിക്കിതിനകത്തുനിന്ന് മോചനമില്ലയോ എന്ന് നീ ചോദിക്കുന്ന ചോദ്യത്തിന് താമസവിന പരിഹാരം ദൈവം തരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ ദൂത് നീ സ്വീകരിക്കുന്ന സമയം, നിൻ്റെ കഷ്ടതയെ ദൈവം കടാക്ഷിക്കട്ടെ, നിൻ്റെ ക്ഷാമം ദൈവം മാറ്റട്ടെ, നിൻ്റെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. നമുക്കൊന്നിച്ച് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ദൈവമേ നീ എന്നെ സന്ദർശിച്ചാൽ എൻ്റെ സ്ഥിതി മാറുമെന്ന് ഞാൻ കേട്ടു, ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്ഥിതി മാറാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റം കൽപ്പിക്കണം. യേശുവിൻ്റെ അദൃശ്യകരം അവരുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലവാനായ ദൈവമേ, അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങ് സർവശക്തനായ ദൈവമാണല്ലോ, അങ്ങ് പ്രവർത്തിക്കണമേ. ഈ മക്കളുടെ സ്ഥിതിയൊന്നു മാറ്റണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയം നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ സന്ദർശിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.